നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജി ഡി എസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ആണ് ഒരുപാട് ചോദ്യങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നുണ്ട് എനിക്ക് പറ്റാവുന്ന അത്രയും ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട് എങ്കിലും ഇതൊരു വീഡിയോ എഡിച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജി ഡി എസ് സെലക്ഷൻ കിട്ടി എല്ലാവരുടെയും കുറച്ച് ഡൗട്ടുകളായിരിക്കും ഇത് സോ അങ്ങനെയുള്ള ഡൗട്ടുകളാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ കൂടെയുള്ള ബെലൈക്കൺ കൂടി അമർത്തുക പുതിയ പുതിയ ജോബ് നോട്ടിഫിക്കേഷൻസും ജി ഡി എസ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷനും നിങ്ങളുടെ അരികിലേക്ക് എത്താൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം സോ ഒരു ഡൗട്ടാണ് ഫസ്റ്റ് ഞാൻ പറയുന്നത് ഫർണീഷിങ് ഓഫ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്താണെന്നുള്ള കാര്യമാണ് അപ്പോൾ നമുക്കറിയാം ജി ഡി എസിന് നമ്മൾ ജോയിൻ ചെയ്യണമെങ്കിൽ ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ബോണ്ട് നമ്മൾ ട്രിവാൻഡ്രം ടെലികമ്മ്യൂണിക്കേഷൻ സൊസൈറ്റിയുടെ പേരിലാണ് ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് രണ്ടായിരത്തി രൂപയാണ് ബോണ്ട് എന്ന് പറയുന്നത് എനിക്കറിയാം കുറേ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ട് വൺ ലാക്ക് കൊടുക്കണോ ഇങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ടുകളാണ് അപ്പം ഞാൻ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക യൂട്യൂബിൽ സെർച്ച് ചെയ്തതിന് ശേഷം അത് സെലക്ട് ചെയ്ത് അതിൽ വീഡിയോസ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് പോവുക വീഡിയോസിൻ്റെ അകത്ത് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും ജി ഡി എസ് ബോണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സംശയം വരാനുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ അതെല്ലാം ഞാൻ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി ഒരാളുടെ എ ബി പി എം ആയിട്ട് കിട്ടിയ ആളാണ് അപ്പോൾ കോഴിക്കോടാണ് കിട്ടിയത് കൊല്ലമാണ് സ്വന്തം സ്ഥലം അപ്പോൾ കൊല്ലത്തേക്ക് മാറ്റം കിട്ടുമെന്നുള്ള കാര്യമാണ് നിങ്ങളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഹയർ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഏതായാലും കൊല്ലമായിരിക്കുമല്ലോ അപ്പോൾ കൊല്ലത്തെ വേക്കൻസീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ പരിഗണിക്കും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു വർഷത്തിന് ശേഷം ജി ഡി എസ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് വൺ ഇയർ നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും ഇനി അടുത്തൊരു കമൻറ്റാണ് അതായത് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉള്ള സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ ഈ ജോബ് കിട്ടുകയുള്ളൂ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യമാണ് ജി ഡി എസ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എസ് എസ് എൽ സി മാർക്ക് ഡിപ്പെൻഡ് ചെയ്തെടുക്കുന്ന ഒരു ജോബാണ് പക്ഷേ നമുക്കറിയാം നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പം ഒട്ടുമിക്ക ആൾക്കാർക്ക് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പം നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉള്ളവരെ തന്നെയാണ് ചൂസ് ചെയ്യുകയുള്ളൂ അപ്പം അങ്ങനെ സെയിം മാർക്ക് വരുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഫീമെയിൽ കാൻഡിഡേറ്റ് പ്രിഫറൻസ് പോവുകയുള്ളൂ അപ്പോൾ അതൊരു സത്യാവസ്ഥ തന്നെയാണ് പക്ഷേ എങ്കിലും ഇപ്പം എൻ്റെ കൂടെ തന്നെയാണെങ്കിലും ജോയിൻ ചെയ്തതിൽ ഒരുപാട് പേര് മെയിൽ കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ സ്ത്രീകൾക്ക് മാത്രമല്ല ജി കിട്ടുന്നത് ഇനി വീണ്ടും പെർസെൻറ്റേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ തന്നെ എൻ്റെ ചാനലിൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യാം ആ വീഡിയോസ് നിങ്ങൾ പോയി നോക്കുക അപ്പം നിങ്ങൾക്ക് അതിൽ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ജി ഡി എസ് നിന്ന് എം ടി എസ് ആയിട്ട് പ്രൊമോട്ട് ആയി കഴിഞ്ഞാൽ എം ഡി എസിൽ നിന്നും പോസ്റ്റൽ അസിസ്റ്റൻ്റ് ആകാൻ രണ്ട് വർഷത്തെ സർവീസ് മതി എന്നുള്ള കാര്യമാണ് ജി ഡി എസ്സിൽ നിന്നും പോസ്റ്റൽ അസിസ്റ്റൻ്റ് ആകാൻ അഞ്ച് വർഷത്തെ സർവീസാണ് വേണ്ടത് ഇനി ബി പി എം ആണെങ്കിൽ സൈക്ലിംഗ് വേണോ എന്നുള്ള കാര്യമാണ് നമുക്കറിയാം ജി ഡി എസ് പോസ്റ്റിന് എല്ലാത്തിനും സൈക്ലിംഗ് നിർബന്ധമാണ് ചില ഡിവിഷൻസ് ബി പി എമ്മിനും സൈക്ലിംഗ് ടെസ്റ്റുകൾ നടത്താറുണ്ട് ചില ഡിവിഷൻസ് ബി പി എമ്മിന് സൈക്ലിങ് ടെസ്റ്റുകളും നടത്താറില്ല അപ്പോൾ ആ ഡിവിഷനെ ഡിപെൻഡ് ചെയ്തിരിക്കും സൈക്ലിംഗ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഇനി അടുത്തതാണ് ഇക്കഴിഞ്ഞ് കേരള റിക്രൂട്ട്മെൻറ്റിൽ ഇരുപത് ഓപ്ഷൻസ് യൂസ് ചെയ്തു അപ്പോൾ ഇനി അടുത്തൊരു റിക്രൂട്ട്മെൻറ്റിൽ കൊടുക്കാൻ പറ്റിയില്ല എന്നൊരു കാര്യമാണ് അതായത് നിങ്ങളിപ്പോൾ ഇരുപത് ഓപ്ഷൻസ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ സൈക്കിളിൽ അതായത് ഇപ്പോൾ സൈക്കിൾ ആണ് സൈക്കിൾ ത്രീയിൽ തന്നെ വേറെ സർക്കിളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങളൊരു അഞ്ച് ഓപ്ഷനെ കേരള സർക്കിളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി പതിനഞ്ച് ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ട് അപ്പോൾ പതിനഞ്ച് ഓപ്ഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അടുത്ത സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി അടുത്തത് ബി ബി എമ്മിന് പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ള കാര്യമാണ് നമുക്കറിയാം ഗവൺമെൻറ് ജോബ്സിന് എല്ലാത്തിനും പോലീസ് വെരിഫിക്കേഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും ഇനി അടുത്തതെന്ന് തന്നെ വേറെ സ്റ്റേറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്ത് വർക്ക് ചെയ്ത് അതിനുശേഷം വൺ ഇയർ കഴിഞ്ഞ് നമുക്ക് ട്രാൻസ്ഫർ എന്നുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ റൂൾ പ്രകാരം ആണെങ്കിൽ വൺ ഇയർ കഴിഞ്ഞ് നമുക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാം എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ഇപ്പോഴത്തെ റൂൾ പ്രകാരം പറയുന്നത് പ്രൊവൈഡഡ് നമുക്കിവിടെ വേക്കൻസീസും കൂടെ ഉണ്ടായിരിക്കണം ഇനി നെക്സ്റ്റ് ഒരു എന്ന് പറഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്നതാണ് ഇൻറ്റിമേഷൻ ലെറ്റർ അയച്ചു തുടങ്ങിയോ തുടങ്ങിയോ എന്നുള്ളൊരു കാര്യം ചില ഡിവിഷൻസിലേക്ക് ഇൻറ്റിമേഷൻ ലെറ്റർ ലഭിച്ചു എന്ന് കുറച്ച് പേര് പറഞ്ഞായിരുന്നു അപ്പോൾ അത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് എങ്ങനെയായാലും ലഭിക്കും അതിനകത്ത് നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ഉള്ള ഡേറ്റ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും സോ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ചില സംശയങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു ഇനിയും പുതിയൊരു യൂസ്ഫുൾ ഇൻഫോർമേഷനുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്